അങ്ങനെ നല്ല മരുമക്കളെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞു വരട്ടെ. ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനമാണ് എഴുന്നേൽക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും കാത്തിരിക്കുന്ന ഒരു മരുമകളായിട്ട് നമ്മൾ മാറണവമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഉമ്മയുടെയും വാപ്പയുടെ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ കാത്തു നിൽക്കണം. നമ്മൾ ആദ്യം കഴിഞ്ഞിട്ട് നമ്മൾ തടി തപ്പാൻ നിൽക്കരുത്. ആ ഉമ്മയെ നമ്മൾ കാത്തിരിക്ക. ഉമ്മയല്ലേ സാവകാശ ഭക്ഷണം കഴിക്കുള്ളൂ, വാപ്പയല്ലേ സാവകാശ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ. അവരിങ്ങനെ സാവകാശം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സാവകാശം അവര് ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, നമ്മൾ അവരെ കാത്തു നിന്നിട്ട് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇൻഷാല്ലാ അവരുടെ കൂടെ എഴുന്നേൽക്കണം. അതൊരു നല്ല മരുമകളെ നല്ലൊരു അടയാളമാണ്. തെറ്റിദ്ധാരണകളൊക്കെ മാറും. മാത്രമല്ല അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ അടയാളമാണ്, വല്ലാത്തൊരു സന്തോഷത്തിന്റെ അടയാളമാണ്. അങ്ങനെ വേണം. നമ്മള് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോ സ്നേഹം ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ചിലപ്പോ നമ്മൾ ചെയ്യുന്നവരായിരിക്കും, എന്നാലും ഓർമ്മപ്പെടുത്താണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മ കഴിച്ച പാത്രം, വാപ്പ കഴിച്ച പാത്രം, അതൊക്കെ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോ ഉമ്മ പറയും, മോളെ അതൊന്ന് കൊണ്ടോണ്ട മോളെ, അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി കാളാം. ഉമ്മ പറയും, അല്ലാതെ ഏതെങ്കിലും ഉമ്മമാര് ഇതൊക്കെ കൊണ്ടേക്കാ, ഇതൊക്കെ കൊണ്ടേക്കാ, ഏതെങ്കിലും ഉമ്മമാര് പറയോ? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. പല ആളുകളും ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതിന്റെ കുഴപ്പമാണത്. ഉമ്മമാരൊന്നും അങ്ങനെ പറയില്ല. ഉമ്മമാരൊന്നും മരുമക്കളെ കൊണ്ട് അങ്ങനെ ഹുദുമത്തെടുപ്പിക്കണം എന്നൊന്നും അങ്ങനെ ജോലി എടുപ്പിക്കണം എന്നും നിർബന്ധമില്ല. ഉമ്മമാരൊന്നും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയുടെ പിറകിലുണ്ടാവുന്നതാണ്. അപ്പൊ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം നമ്മളൊന്നും എടുക്കാം. ഉമ്മ നമ്മോട് സ്നേഹത്തോടെ പറയും, മോളെ അത് ഞാൻ എടുത്തുകൊള്ളാം. ആ വാക്ക് പോലെ നമുക്ക്, അല്ല ഉമ്മ അത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ ഉമ്മ ചിലപ്പോ സ്നേഹത്തോടെ നമ്മോട് പറയും, മോളെ അതൊക്കെ അവിടെ വെച്ചോളാം, അതൊക്കെ ഈ ഉമ്മ കൊണ്ടുപോയിക്കൊള്ളാം. ആ എന്നാ ഉമ്മ എന്റെ പാത്രം നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ പാത്രത്തിലേക്ക് നമ്മളെ പാത്രം തള്ളി കൊടുക്കരുത്. ഉമ്മയുടെ പാത്രം എടുത്തിട്ട് വാപ്പയുടെ പാത്രം എടുത്ത് നമ്മൾ കൊണ്ടുപോകണം. മാഷാല്ലാ, അതങ്ങനെയാണ്. അത് നിർബന്ധമായും നമ്മളത് എടുക്കണം, അത് എടുത്തിരിക്കണം. എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടു വെച്ചാ പോരാ, അത് കഴുകി വൃത്തിയാക്കി വെക്കണം. മാഷാല്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾ അങ്ങനെ ചെയ്താണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം. അതങ്ങനെ തന്നെയാണല്ലോ, ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം. ഇൻഷാല്ലാ അതങ്ങനെ തന്നെയാണ്, ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകേണ്ടത് അതങ്ങനെ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ, മാഷാല്ലാ നിങ്ങൾ ആ പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഉമ്മ ഇങ്ങനെ വാപ്പിനോട് പറയാം, അല്ലാ എന്തോ നല്ല മരിയോള് അല്ലേ, ഓള് വന്നതിന് ശേഷം എനിക്കൊരു പണിയില്ല ഇവിടെ, ഓള് വന്നതിന് ശേഷം വല്ലാത്ത സമാധാനം. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു വാക്ക് പോരെ നമുക്ക്, നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ ആ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ മറന്നു പോകണ്ട. മാഷാല്ലാ. പിന്നെ മരുമക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അവരുടെ ഇഷ്ട ഭക്ഷണങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഏയ്, ഉമ്മാക്കും വാപ്പാക്കും ഏതാണോ ഇഷ്ടമുള്ള ഭക്ഷണം, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മരുമക്കൾ നിർബന്ധം കാണിക്കണം. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ ഇന്ന് ഏത് ഭക്ഷണം വേണ്ടത്, വാപ്പ നീ ഇന്ന് ഏത് ഭക്ഷണം. ഉമ്മാനെ മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഉമ്മാനെ മാത്രം. വാപ്പയുടെ ചില മരുമക്കളുണ്ട് അങ്ങനെ, ഉമ്മയാണ് ജീവിതം. ശരിയാണ്, ഉമ്മയില്ലാത്ത ജീവിതം അത് വല്ലാത്തൊരു ദുഃഖമുള്ള ജീവിതമാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ ഉമ്മയുടെ മാത്രം, ഉമ്മയെ മാത്രം നോക്കിയാ പോരാ, വാപ്പയെയും നോക്കണം. വാപ്പയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് തണൽ നൽകുന്നത്. കുടുംബം എന്നുള്ള ആ കുടുംബത്തിന്റെ നെടുന്തൂണ് പ്രിയപ്പെട്ട വാപ്പയാണ്. കുടുംബത്തിന്റെ അടിത്തറ പ്രിയപ്പെട്ട വാപ്പയാണ്. അതുകൊണ്ട് വാപ്പയെ നമ്മൾ മൈൻഡ് ചെയ്യണം. ചില മരുമക്കളുണ്ട് വാപ്പാനെ തീരെ മൈൻഡ് ചെയ്യൂല. ഉമ്മ ഏതായാലും ചില ഉമ്മമാര് തീരെ വാപ്പാനെ മൈൻഡ് ചെയ്യൂല. ഈ മരുമക്കൾ കൂടി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ ആ വാപ്പ അവിടെ ഇങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാവരുത്. മാഷാല്ലാ, വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായി നിങ്ങൾ സ്ഥാനം പിടിക്കണം. അതെങ്ങനെ? വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായിട്ട് സ്ഥാനം പിടിക്കൽ എങ്ങനെ? വാപ്പാക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കല, അതല്ലെങ്കിൽ മറ്റുള്ള മരുമക്കളെ, ഇളച്ചിമാരെ, മൂത്തച്ഛന്മാരെ കുറിച്ചിട്ട്. മലപ്പുറം ഭാഷയാണേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. എന്താണ്? ആ കുഴപ്പമില്ല അല്ലേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് മലപ്പുറം ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ.
അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പയുടെ പൊരുത്തം വാങ്ങുന്ന ഒരു മരുമകളായി നമ്മൾ മാറണം. അള്ളാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്നെ സന്തോഷം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്നെ സമാധാനം നൽകണമല്ലാ. അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും ഇഷ്ടത്തിനെ നമ്മൾ മുന്തിക്കുക. ഉമ്മ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത്, വാപ്പ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളോട് പറയും, മോളെ നിനക്കിഷ്ടമുള്ള ഭക്ഷണം വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ എന്ന് പ്രിയപ്പെട്ട വാപ്പ പറയും. നേരെ മറിച്ച് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ഭരണം തട്ടിയെടുത്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ്, ഉമ്മയോട് ചോദിക്കാതെ വാപ്പയോടൊരു വാക്ക് പോലും പറയാതെ നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിലേ പിന്നെ ഉമ്മ വേറെയായി നമ്മൾ വേറെയായി ആ ഒരു മാറ്റത്തിരുത്തൽ കുടുംബജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യണേ. പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാൻ മറ്റൊരു പോയിന്റ് എന്താ പറയുക, നല്ല മരുമകളെ മറ്റൊരു അടയാളം എന്താ പറയുക, നല്ല മരുമകളെ മറ്റൊരു അടയാളമാണ് ഉമ്മ എന്ന് വിളിക്കുമ്പോ വാപ്പ എന്ന് വിളിക്കുമ്പോ ഒന്ന് ഏറ്റി വിളിക്കും. രണ്ടു വട്ടം ഇങ്ങനെ ഏറ്റി വിളിക്കാം, അതെങ്ങനെ ഇപ്പൊ രണ്ടു വട്ടം വിളിക്കാം. ഒരു കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഉമ്മാനെ വിളിക്കുമ്പോ നമ്മളെ ഉമ്മാനപ്പം നമ്മൾ വിളിക്കാം, ഉമ്മാ നമുക്ക് പോവല്ലേ എന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഭർത്താവിന്റെ ഉമ്മനെ വിളിക്കുമ്പോ ഒന്ന് കട്ടി കൂട്ടി വിളിക്കണം, അങ്ങനെ വിളിക്കണ്ടേ, ഉമ്മ എന്നുള്ളത് രണ്ടു വട്ടം വിളിക്കണം. അതെങ്ങനെ, ഉമ്മാമാ ഉമ്മാമാ എന്ന് വിളിച്ചാ ചിലപ്പോ ചിലപ്പോ അവിടെ ബദറുണ്ടോ, അങ്ങനെയെങ്കിലും വിളിക്കണ്ട, ഉമ്മ നമുക്ക് പോവല്ലോ, ഉമ്മ ഉമ്മ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ, ഉമ്മ കണ്ടോ രണ്ടുമ്മേ ആണല്ലോ. അതൊരു മരുമകളുടെ ഒരു സൈക്കോളജി ആണ്, വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഒന്ന് സന്തോഷം ആഗ്രഹിക്കുന്നവര് പഠിച്ചു വെക്കുക. വാപ്പ നമുക്ക് പോവല്ലേ, വാപ്പ നമുക്ക് വാപ്പാ നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ വാപ്പ, അത് നല്ല അപ്പൊ കണ്ടോ മാഷാല്ലാ. അത് കണ്ട് കേൾക്കുമ്പോ അതിന് ഉമ്മമാർക്ക് എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷമാണ് അത്. അവരുടെ സന്തോഷമല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും സന്തോഷം എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ അതിനേക്കുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ രണ്ട് പ്രാവശ്യം ഇൻഷാല്ലാ ഒന്ന് വിളിക്ക, ഉമ്മ ചായ കുടിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ 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 അങ്ങനെ വിളിക്കരുത്, അങ്ങനെ വിളിച്ചാൽ ചിലപ്പോ പ്രശ്നമാവും. അപ്പോ രണ്ട് പ്രാവശ്യം ഒന്ന് ഏറ്റു വിളിക്കാം, അത് ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം ലഭിക്കാൻ ഒരു മരുമകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യും, അതിന്റെ അടിയിൽ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറക്കരുത്. ഏയ് അടിയിൽ അതൊക്കെ ചെയ്യണം, മരുമക്കൾക്ക് എന്തൊക്കെ ഡ്യൂട്ടി ആലോചിച്ചോക്കിയാ, നിങ്ങള് ഉമ്മാനെ സോപ്പിടണം, വാപ്പാനെ സോപ്പിടണം, പ്രിയപ്പെട്ട ഭർത്താവിനെ സോപ്പിടണം. ഉമ്മാനെ വാപ്പാനെ പിന്നാലെ മാത്രം നടന്നാൽ ഭർത്താവ് ഈ പമ്പറന്നോളം എവിടെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ഹാലകും. അപ്പൊ ഭർത്താവിനെയും പോയി സോപ്പിടണം, ഇക്കാ ഭക്ഷണം കഴിക്കാനായോ പോവാനായോ വസ്ത്രമൊക്കെ എടുത്തിട്ട്. ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പെണ്ണാകുമ്പോ അങ്ങനെയാണ്. കുടുംബജീവിതത്തിന്റെ ഒരു പ്രകാശത്തിന്റെ വിളക്ക്, ഒരു വിളക്കാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, ഇങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, എല്ലാ ഭാഗത്തേക്കും പ്രകാശം കൊടുക്കേണ്ടി വരും മരുമക്കള്. അങ്ങനത്തെ ഒരു കുടുംബജീവിതം നമുക്ക് വേണം, മാഷാ അല്ലാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും, ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും സുഖമില്ലാത്ത ഉമ്മമാരും ബാപ്പമാരും ആണെങ്കിലും എന്ത് ചെയ്യണം, അവര് ചോദിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാം. ഏയ് മരുമക്കൾ ശ്രദ്ധിക്കാം, അവര് ചോദിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു ഉദാഹരണം പറയും, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഉമ്മയാണ്, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വാപ്പയാണ്, സുഖമില്ലാത്ത വാപ്പമാരാണെങ്കിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാ അവര് ചോദിക്കുന്നതിന് മുമ്പ് അവരിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്ക. ഇനി അവർക്ക് സുഖമില്ലാത്ത ആളുകളാണെങ്കിൽ മോളെ ഭക്ഷണം കൊണ്ടുവന്ന എന്ന് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ നിൽക്കരുത്. മരുമക്കള് ശ്രദ്ധിക്കണത്, തിരക്കുണ്ടാവും സംഗതിക്ക് ശരിയാണ്. നിങ്ങൾ അവര് ചോദിക്കുന്നതിന് മുമ്പ് അവരെ മുമ്പിലേക്ക് നിങ്ങൾ ഫുഡ് എത്തിച്ചു കൊടുത്താൽ ഇൻഷാല്ലാ അടുക്കളയിലേക്ക് തീരെ വരാൻ കഴിയാത്ത ഉമ്മയാണ്, തീരെ വരാൻ കഴിയാത്ത വാപ്പയാണ്, സംഗതിക്ക് ശരിയാണ്. പക്ഷെ അവര് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഇൻഷാല്ലാ 5-ാമത്തെ ദിവസം അവർ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ എത്തും.
അതങ്ങനെയാണ്. എത്ര കയ്യാത്ത മാതാപിതാക്കളാണെങ്കിലും, പക്ഷെ എന്ത് വേണം, ഈ അടുക്കളയിൽ എത്തുന്നത് എന്തിനാവണം? ഭക്ഷണമായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടിയാവരുത്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ലഭിക്കും. അതെങ്ങനെയാണല്ലോ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടാവും, അങ്ങോട്ടില്ലേ ഇങ്ങോട്ടുണ്ടാവില്ല. അങ്ങോട്ട് നമ്മൾ പാര വെക്കുന്നുണ്ടോ, ഇങ്ങോട്ട് അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ പാര തരും. ഒരു പ്രിയപ്പെട്ട സ്വാലിഹത്തായ മരുമകൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മാഷാ അല്ലാ. പിന്നെ പ്രിയപ്പെട്ട മരുമക്കള്, ഉമ്മാനെ സോപ്പിടാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഉമ്മാനെയും വാപ്പാനെയും സോപ്പിടാൻ എന്തൊക്കെ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. സോപ്പിട്ടിട്ട് ഇങ്ങനെ പതപ്പിക്കണം അവരെ. അൽഹംദുലില്ലാ, അങ്ങനെ പതപ്പിച്ചിട്ട് അവരുടെ സോപ്പിങ്ങിലൂടെ അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. മരുമകൾ മാത്രം നന്നായാൽ പോരാ, അമ്മായിമാരെ നന്നാ. അമ്മായിമാരെ നന്നാവണമെങ്കിൽ മരുമക്കൾ ആദ്യം നന്നാവണം. അങ്ങനെയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞു. ഏയ്, ചില ആളുകൾ കമന്റ് അടിച്ചാണ് അമ്മായിമ്മമാര് നന്നാവണം, മരുമക്കൾ മാത്രം. ഈ അമ്മായിമ്മമാര് നന്നാവണമെങ്കിൽ, അമ്മായിമ്മമാരെന്നല്ല പദം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. വീട്ടിലെ ഉമ്മയും ബാപ്പയും നന്നാവണമെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന മരുമകൾ ആദ്യം നന്നാവണം. അതെങ്ങനെയാണ്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ഇന്നലത്തെ മിനിയാദിത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മരുമകളെ എത്ര ആവേശത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടിയാണ് ഒരു പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും വീട്ടിലേക്ക് ആനയിക്കുന്നത്, അവർ എത്ര ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അതൊന്നും നമ്മൾ മറക്കരുത്. അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ, മാഷാ അല്ലാ, ഇനിയോ പ്രിയപ്പെട്ട മരുമക്കളോട് വീണ്ടും പറയട്ടെ, നിങ്ങളെ കുളിക്കാൻ പോകുമ്പോ, നിങ്ങളെ വസ്ത്രം അലക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനോട് വാപ്പാനോട് നമ്മൾ പറയണം, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാൻ നിങ്ങൾ എനിക്ക് തരണം. വസ്ത്രം അലക്കാനുണ്ടോ ഉമ്മ എന്നല്ല ചോദിക്കേണ്ടത്, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാനുണ്ടോ എന്നല്ല മരുമക്കൾ ചോദിക്കേണ്ടത്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയൂ. അത് മരുമക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ പറയുള്ളൂ. വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടയെന്ന് വേണ്ട എന്നാ പറയുകയുള്ളൂ. ചായ എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്, അതൊരു സൈക്കോളജിക്കിന്റെ വാക്കാണ്. അതേ പ്രകാരം ഒരു നല്ല സ്വഭാവത്തിന്റെ മരുമകൾ അങ്ങനെയാണ്. ആ മരുമകൾ ഭർത്താവില്ല വസ്ത്രമലക്കുമ്പോ, മരുമകളെ എന്റെ പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്നല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭർത്താവില്ല വസ്ത്രം അലക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രം, ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് ചളികൾ ഇളകി പോകുന്നത് പോലെ, പെങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കരകൾ അല്ലാഹു മായ്ച്ചു കളയുമല്ല. ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ വസ്ത്രം നല്ല നീയത്ത് വെച്ച് അലക്കുന്ന സഹോദരിമാരാരാ? ഭർത്താവിന്റെ വസ്ത്രത്തിലെ ചളിയാകുമ്പോ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളാവേണ്ടത്. ആ വസ്ത്രത്തിലെ ചളികൾ ഇളകി പോകുന്നത് പോലെ നിങ്ങളെ പാപക്കറകൾ ഇളകി പോവാ, അത് കാരണമാണ്. ഇതേ പ്രകാരം തന്നെയാണ് നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പാ, ഭർത്താവിന്റെ ഉമ്മ, സുഖമില്ലാതെ ശരീരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയുടെയും വാപ്പയുടെയും വസ്ത്രം അലക്കേണ്ടത് നമ്മളാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഉസ്താദേ അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ, ഞാൻ എന്റെ ഭർത്താവിനല്ലേ ഹദ്മത്തെടുക്കേണ്ടതെന്ന് പല മരുമക്കളും ചോദിക്കാറുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മാട് വാപ്പാട് വസ്ത്രം അലക്കുമ്പോഴാണ്, ആ ഭർത്താവിന്റെ ഉമ്മാക്ക് വാപ്പാകോ ഹദ്മത്തെടുക്കുമ്പോഴാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മരുമകളായി നമ്മൾ മാറുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എങ്ങനെയാണെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തുനബി പറയുകയാണ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനെയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ? ആ ഭർത്താവിൽ അഹ്ലുകാരെ മുഴുവനും
അവൾ സ്നേഹിക്കുന്നവളാ, ഭർത്താവിന്റെ അഹിലികാര സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന ആദരിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന് സ്നേഹം കൊടുക്കുന്നത് പോലെ ഇക്കായുടെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണേ, നിങ്ങൾ ഈ മാനുള്ളവളാണെന്ന മദീനയുടെ പൊനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമഹബ്ബതുഹു, നിങ്ങളെ ഭർത്താവിനോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, വമഹബ്ബതുയാനുഹു, ആ ഭർത്താവിന്റെ കുടുംബങ്ങളോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, നിങ്ങളെ ഭർത്താവിനോട് മഹബ്ബത്തുണ്ടെങ്കിലേ ഭർത്താവിന്റെ കുടുംബങ്ങളോട് നിങ്ങൾക്ക് മഹബ്ബത്ത് വേണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഓരോ സഹോദരിമാരോട് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഭർത്താവിന്റെ ഉമ്മയുടെ വസ്ത്രം അലക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിലേ, ഭർത്താവിന്റെ ഉപ്പ ധരിച്ച വസ്ത്രം വലിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിൽ നല്ല മനസ്സോടെ നിങ്ങൾ അലക്കി കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയായി ഒരു പ്രിയപ്പെട്ട മരുമകളായി നിങ്ങൾ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഹമാരുടെ ചിറക് അല്ലാഹു നിങ്ങൾക്ക് വിരിച്ചു തരുമെന്ന് നമ്മൾ മറന്നു പോവണ്ട. പലരും പറയും, ഉസ്താദേ എന്റെ ഭർത്താവില്ല വസ്ത്രം മാത്രം എനിക്ക് കലക്കിയാൽ പോരാ, എന്റെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്ഥാതേ, എന്റെ ഭർത്താവിന്റെ വാപ്പയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്ഥാതേ എന്ന് പല മരുമക്കളും പറയാറുണ്ട്. അത് അപകടമാണ് മോളെ, അത് അപകടമാണ് മോളെ. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ ചോദിക്കണം, ഉമ്മ നിങ്ങളെ വസ്ത്രം വല്ലതും ഞാൻ അലക്കുകയാണ്, ഞാൻ അലക്കാൻ പോവുകയാണ്, നിങ്ങളെ വസ്ത്രവും തരണം, വസ്ത്രം അലക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഉമ്മമാര് പറയൂ. അതൊരു ടെക്നിക്കാണ്, ഉമ്മ ഞാൻ അലക്കിക്കോളാം, ഞാൻ അലക്കിക്കോളാം, അങ്ങനെയാണ് പറയേണ്ടത്. അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ, ആ ഉമ്മാനോട് നമ്മൾ ഇപ്പൊ ഉമ്മ ഇങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉമ്മ നിങ്ങൾ അലക്കണ്ടാന്ന്, ഞാൻ തിരുമ്പിക്കൊള്ളാം, ഞാൻ ചിക്കിക്കൊള്ളാം, എന്തൊരു സ്നേഹമായിരിക്കും ആ ഉമ്മാക്ക് നിങ്ങളോട്, മാഷാ അല്ലാ. അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മാക്ക്, ഉമ്മ ഇതാന്ന് പറഞ്ഞിട്ട് ഒരു കമ്പിളി പുതപ്പും കൂടി കൊണ്ടേട്ടെടുക്കുന്ന അങ്ങനത്തെ മരുമക്കളായി നമ്മൾ മാറരുത്. അങ്ങനത്തെ മരുമക്കളല്ല ഇന്നിപ്പൊ ഇൻഷാല്ലാ ഒരു മൂന്നാമത്തെ മരുമകളില്ലാത്ത വീടേതല്ലത്, മൂന്നാമത്തെ മരുമകളോ, ആ മൂന്നാമത്തെ മരുമകൾ തന്നെ, മറ്റേ ഫ്രിഡ്ജല്ല, ആ വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീട് അതില്ലല്ലോ, അതൊരു മരുമകൾ തന്നെയല്ലേ. വാഷിംഗ് മെഷീൻ നമ്മളിങ്ങനെ വസ്ത്രം ഇട്ട് കൊടുക്കുക, അതിങ്ങനെ അലക്കി തരും, നല്ല സുഖല്ലേ, നല്ല സിമ്പിൾ പരിപാടി അല്ലേ അതൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ വസ്ത്രം അലക്കുമ്പോ നമ്മൾ അവരോട് സമ്മതം ചോദിക്കാം, ഉമ്മ നിങ്ങളെ വസ്ത്രം വരെ നിങ്ങളെ വസ്ത്രം തരുന്നൊക്കെ വാപ്പയോട് പറഞ്ഞിട്ട് അവരുടെ സമ്മതം വാങ്ങാം. മാഷാ അല്ലാ, അങ്ങനെയാണ് നല്ല മരുമക്കളുടെ അടയാളം അങ്ങനെയാണ്. ഇനിയും പറയട്ടെ, മാഷാ അല്ലാ, കുടുംബജീവിതത്തിൽ എന്നും അല്ലാഹു വലിയ സന്തോഷം തരട്ടെ, കുടുംബജീവിതത്തിൽ എന്നും നമുക്ക് അല്ലാഹു വലിയ സമാധാനം തരട്ടെ. പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മുടെ ഉമ്മയുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ വാപ്പയുടെ മനസ്സിൽ നിന്ന് എപ്പോഴും നമുക്ക് സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവരോട് സന്തോഷമാക്ക പറയാൻ ഓരോ മരുമക്കളും മനസ്സ് കാണിക്കണേ. ഒരിക്കൽ പോലും നിങ്ങളെ ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ച് ഭർത്താവിനോട് ഞങ്ങൾ കുറ്റം പറഞ്ഞു കൊടുക്കരുത്. ഉമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്, അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്. ചില മരുമക്കളുണ്ട് ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മയെ കുറിച്ച് കുറ്റം പറയും, പിന്നെ വാപ്പയെ കുറിച്ച് കുറ്റം പറയലാണ്, എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, അതുവരെ എന്റെ ഉമ്മയായിരുന്നു, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറച്ചിലെന്താ, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ അങ്ങനെ പറഞ്ഞു. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ
ഓ ആ ഭർത്താവിന്റെ മനസ്സിലേക്ക് ഉമ്മാനെ കുറിച്ച് നിങ്ങൾ മോശമായി പറഞ്ഞു കൊടുക്കല്ല, അതൊരു നല്ല പെണ്ണിന്റെ അടയാളമല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കുന്നവളായി മാറണം മോളെ. നിങ്ങളെ ഉമ്മ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ, വാപ്പ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ. നിങ്ങളെ പ്രസവിച്ച ഉമ്മ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ ഉമ്മയോട് നിങ്ങൾ തിരിച്ചു പറയാറില്ലല്ലോ. നിങ്ങളെ പോറ്റി വളർത്തിയ വാപ്പ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ വാപ്പയോട് നിങ്ങൾ തിരിച്ചു ദേഷ്യപ്പെടാറില്ലല്ലോ. അതുപോലെയാണ് അതിനപ്പുറമാണ് അതിലേറെ സ്നേഹമാണ് ഭർത്താവിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പെണ്ണരെ നമ്മൾ മറക്കാൻ പാടില്ല. പല സഹോദരിമാരും പറയാറുണ്ടല്ലോ, അമ്മായിയുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം ഉസ്താദേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വാക്ക് പറയാൻ നമുക്ക് മനസ്സ് വരാൻ പാടില്ല. കാരണം എന്താണ്? ഒരു കാലത്ത് നിങ്ങളും അമ്മായും ആവേണ്ടവരാണ്, ഒരു കാലത്ത് നിങ്ങളും മറ്റു മരുമക്കളുടെ ഉമ്മയായി മാറേണ്ടവരാണെന്ന് നമ്മൾ മറന്നു പോവണ്ട.